അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനം മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിത്തിരിവാകുമോ? നാൻസി പെലോസി രാജ്യം വിട്ട ഉടൻ തന്നെ ഡസൻ കണക്കിന് ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാൻ്റെ വ്യോമ അതിർത്തി ലംഘിച്ച് കടന്നുകയറി. ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് ചൈന തായ്വാന് മുന്നറിയിപ്പ് നൽകി. 16 റഷ്യൻ നിർമ്മിത Su-30 ജെറ്റുകൾ ഉൾപ്പെടെ 27 യുദ്ധവിമാനങ്ങളാണ് തായ്വാൻ അതിർത്തിയിലേക്ക് കടന്നുകയറിയത്. അതേസമയം ചൈനയുമായി ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നും അതിന് നിർബന്ധിക്കപ്പെട്ടാൽ ഭയന്ന് പിന്മാറില്ല എന്നും തായ്വാൻ സൈനിക നേതൃത്വം വ്യക്തമാക്കി. തായ്വാൻ്റെ സ്വാതന്ത്ര്യം, പരമാധികാരം, ജനാധിപത്യം എന്നിവയൊന്നും തകർക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്നും അവർ പറഞ്ഞു. അതേസമയം തായ്വാന് ചുറ്റും നടക്കുന്ന ചൈനയുടെ സൈനിക പരിശീലനങ്ങളെ G3 രാജ്യങ്ങൾ അപലപിച്ചു. തായ്വാൻ കടലിടുക്കിൽ സൈനിക പ്രകടനം നടത്താൻ ഒരു സന്ദർശനം ഒരിക്കലും ഒരു കാരണമല്ലെന്ന് അവർ പറഞ്ഞു. ഉടൻ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ മൂന്നാം തവണയും നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ഇരിക്കുന്ന ഷിജിൻപിങ്ങിന് പക്ഷേ പെലോസിയുടെ സന്ദർശനം ഒരു തിരിച്ചടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കോപിഷ്ഠനായതും മാവോയ്ക്ക് ശേഷം ചൈന കണ്ട മഹാനായ നേതാവ് എന്ന പദവി ലഭിക്കാൻ തായ്വാനെ കൂടി ചൈനയോട് കൂട്ടിച്ചേർക്കാനും തീരുമാനിച്ചത്. ചൈനയും തായ്വാനും തമ്മിൽ സംഘർഷങ്ങളുടെ ചരിത്രം തന്നെയുണ്ട്. തെക്കൻ ചൈനയുടെ തീരത്ത് നിന്ന് 80 മൈലോളം അകലെയായി തെക്കൻ ചൈന കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം ദ്വീപുകൾ അടങ്ങിയതാണ് തായ്വാൻ എന്ന രാജ്യം. വിവിധ കാലഘട്ടങ്ങളിലായി ഡച്ചുകാർ, ചൈനയിലെ കിങ് രാജാക്കന്മാർ, ജപ്പാൻ സാമ്രാജ്യം എന്നിവരുടെ കീഴിലായിരുന്ന ഇവിടുത്തെ ജനസംഖ്യ 23 ദശലക്ഷമാണ്. ചൈനയും തായ്വാനും തമ്മിലുള്ള തർക്കത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കവുമുണ്ട്. ചൈനയിലെ അവസാനത്തെ രാജവംശമായ കിങ് വശത്തെ അധികാര ഭ്രഷ്ടരാക്കി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിതമായ 1911 ഈ ശത്രുത ആരംഭിക്കുന്നത്. പുതിയ രാജ്യം സ്ഥാപിതമായെങ്കിലും ആഭ്യന്തര കലാപങ്ങളാൽ കലുഷിതമായിരുന്നു ചൈനയിലെ അന്തരീക്ഷം. രാജഭക്തന്മാരും ഭൂവുടമകളും പോലുള്ളവർ പുതിയ സർക്കാരിനെതിരെ പോരാട്ടം തുടങ്ങിയപ്പോൾ ചൈനീസ് നാഷണലിസ്റ്റ് പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി. 1927 ഈ സഖ്യം ഭൂ ഉടമകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചതോടെ ആഭ്യന്തര യുദ്ധം കടുത്തു. പിന്നീട് ഭൂ ഉടമകളുടെയും രാജഭക്തന്മാരുടെയും വിഭാഗങ്ങൾക്കെതിരെ വിജയം കൈവരിക്കാൻ ആയെങ്കിലും ആ സഖ്യം അധികകാലം നീണ്ടുനിന്നില്ല. ഏറെ താമസിക്കാതെ തന്നെ നാഷണലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വേർപിരിഞ്ഞു, തമ്മിൽ പോരാടുകയും ചെയ്തു. 1931 ആയപ്പോഴേക്കും ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നാഷണലിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ചൈന ആക്രമിച്ചതോടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരെയുള്ള പോരാട്ടം നാഷണലിസ്റ്റ് പാർട്ടിക്ക് തൽക്കാലത്തേക്ക് നിർത്തേണ്ടി വന്നു. 1945 ജപ്പാൻ കീഴടങ്ങിയതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് അറുതിയായി. ഇതോടെ ചൈനയുടെ ആഭ്യന്തര യുദ്ധം പുനരാരംഭിച്ചു. എന്നാൽ അപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ നേടാനായ ചൈനീസ് പാർട്ടി കൂടുതൽ കരുത്തരായി. 1949 ആയപ്പോഴേക്കും ചൈനയിൽ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യമായി. മാവോയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചതോടെ നാഷണലിസ്റ്റ് പാർട്ടിക്കാർ തൈവാൻ ദ്വീപുകളിലേക്ക് വലിഞ്ഞ് തങ്ങളുടെ രാഷ്ട്രം പ്രഖ്യാപിക്കുകയായിരുന്നു. തൈവാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് അവകാശപ്പെടുന്നെങ്കിലും ചൈന ഇതുവരെ അത് അംഗീകരിക്കുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് വർഷങ്ങളോളം അമേരിക്ക പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ചൈനയുമായുള്ള ബന്ധമെല്ലാം തായ്വാനുമായിരുന്നു പുലർത്തിയിരുന്നത്. 1950 ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തായ്വാനിലെ ചില ദ്വീപുകളിൽ പടനീക്കം നടത്തിയപ്പോൾ തായ്വാനെ സഹായിക്കാൻ അമേരിക്കൻ നാവികപ്പട എത്തിയിരുന്നു. ഇപ്പോൾ അന്നത്തെ ചൈനയല്ല ഇന്നത്തെ ചൈന. ഇന്നത്തെ ചൈന വൻ ശക്തിയാണ്. തായ്വാനെ പിടിച്ചെടുക്കുക എന്നത് ഷിജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ ആയിരിക്കില്ല തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈന ഒരുങ്ങുന്നത്. അമേരിക്ക തീർച്ചയായും ഇടപെടും എന്ന് ഉറപ്പ്. ചുരുക്കത്തിൽ, ലോകത്ത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അന്തരീക്ഷം കലുഷിതമായിരിക്കും.